നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ, കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. മട്ടന്നൂരിൽ CPM BJP സംഘർഷം തുടരുന്നു. BJP നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞു, 7 വാഹനങ്ങൾ തകർത്തു. പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. തളിപ്പറമ്പ് മേഖലയിൽ CPM ലീഗ് ഓഫീസുകൾക്ക് നേരെ ആക്രമം. CPMന്റെ കൊടികൾ വ്യാപകമായി നശിപ്പിച്ചു. CPM ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് KK നാരായണൻ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച്. നിസാര കുറ്റത്തിന് CPM കാർക്കെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണെന്ന് P. ജയരാജൻ. ദേശീയ ഗെയിംസ്, ബാസ്കറ്റ്ബോൾ താരങ്ങൾ കണ്ണൂരിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണം. മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരം തിങ്കളാഴ്ച മുതൽ. സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മട്ടന്നൂരിൽ CPM BJP സംഘർഷം തുടരുന്നു. BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ, 7 വാഹനങ്ങൾ തകർത്തു. ഉരുവച്ചാൽ, പെരിഞ്ചേരി, മണക്കായി മേഖലകളിലാണ് ഇന്ന് രാവിലെ ആക്രമം നടന്നത്. BJP മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് വിജയന്റെ വീടിന് നേരെയാണ് പുലർച്ചെ ബോംബെറിഞ്ഞത്. BJP മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് കുഴിക്കലിലെ CV വിജയന്റെ വീടിന് നേരെ പുലർച്ചെ 1:30 ബോംബേറുണ്ടായത്. മുറ്റത്ത് വീണ ബോംബ് പൊട്ടിയില്ല. തുടർന്ന് അക്രമി സംഘം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും ജീപ്പിന് നേരെ കല്ലെറിയുകയും ചെയ്തു. പൊട്ടാതെ കിടന്ന സ്റ്റീൽ ബോംബ് മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിന്റെ തുടർച്ചയായി പുലർച്ചെ 3:00 CPM BJP പ്രവർത്തകരുടെ വാഹനങ്ങൾ തകർത്തു. ഇന്നലെ സമീപ പ്രദേശമായ ഉരുവച്ചാൽ, കാഞ്ഞിലേരി ഭാഗങ്ങളിൽ BJP CPM പ്രവർത്തകരുടെ വാഹനങ്ങൾ കത്തിക്കുകയും തകർക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളിലും പെട്ട 15 പേർക്കെതിരെ മാലൂർ മട്ടന്നൂർ പോലീസ് കേസെടുത്തിരുന്നു. തളിപ്പറമ്പ് മേഖലയിൽ CPM ലീഗ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം. CPMന്റെ കൊടിമരങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. തളിപ്പറമ്പ് മേഖലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് സംഭവം. തളിപ്പറമ്പ് സെയ്ദ് നഗറിലെ മുസ്ലിം ലീഗ് ഓഫീസിന്റെ 3 ജനൽ ചിലുകൾ അടിച്ചു തകർത്തു. തലോറയിൽ CPMന്റെ AKG സ്മാരകം മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി. മന്ദിരത്തിന്റെ ജനൽ ചിലുകൾ തകർത്തു. CPMന്റെ കൊടികൾ വ്യാപകമായി നശിപ്പിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് CPM കേന്ദ്രങ്ങൾ ആരോപിച്ചു. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങളെന്ന് സംശയിക്കുന്നു. ബൈക്കിലെത്തിയ 3-അംഗ സംഘമാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. CPMന്റെ ആഭിമുഖ്യത്തിൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. KK നാരായണൻ MLA ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPM കാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള പോലീസിന് നീക്കം തടയുമെന്ന് P. ജയരാജൻ പറഞ്ഞു. KK നാരായണൻ MLA ഉൾപ്പെടെ 200 CPM പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തി എന്നാരോപിച്ചാണ് CPM ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ജനുവരി 27 BJP ഹർത്താലിനോടനുബന്ധിച്ച് ഐവർകുളത്ത് നടന്ന സംഭവത്തെ തുടർന്നായിരുന്നു പോലീസ് നടപടി. KK നാരായണൻ MLA മകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ MLA ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുപ്പ് സമരം നടത്തിയാണ് CPM പ്രവർത്തകരെ മോചിപ്പിച്ചത്. പോലീസിന്റെ അതിക്രമത്തിനെതിരെ ഇനിയും CPM സംസാരിക്കും. പോലീസും മർദ്ദനവും ജയിലും CPMന് പുത്തരിയല്ല. നിസ്സാര സംഭവങ്ങൾക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാനുള്ള പോലീസ് ശ്രമം ജനങ്ങളെ ഉപയോഗിച്ച് തടയുമെന്ന് P. ജയരാജൻ പറഞ്ഞു. അപ്പോ ഈ നാട്ടിലെ CPMനെ തകർക്കുന്നതിന് വേണ്ടി കള്ളക്കേസുകൾ എടുക്കുക, അതുകൊണ്ടൊന്നും ഈ പാർട്ടി തകർന്നു പോവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഏർപ്പാട് ഇതോടുകൂടി അവസാനിപ്പിക്കും എന്നും നിങ്ങൾ കരുതണ്ട. അതുകൊണ്ട് ഇത്തരം നടപടികൾ നിങ്ങൾ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ അതിനാവശ്യമായിട്ട് നിയമ നടപടികൾ കൈക്കൊള്ളാൻ ഞങ്ങളും നിർബന്ധിതമാവും. ശക്തമായിട്ട് ഇത്തരം തെറ്റായ നടപടികളെ ചെറുത്ത് തോൽപ്പിക്കാൻ ജനങ്ങളെ ഞങ്ങൾ അണിനിരത്തും. ഇവിടെ പോലീസിന്റെ പൊതു സമീപനമുണ്ട്, RSS പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രം നിലപാടല്ല, കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ നിലപാടാണ്. ചക്കരക്കല്ല് ചൂളയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. CPM എടക്കാട് ഏരിയ സെക്രട്ടറി KV ബാലൻ അധ്യക്ഷത വഹിച്ചു. KK നാരായണൻ MLA, KK രാഗേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊലപാതക ശ്രമക്കേസിലെ പ്രതി പിടിയിൽ. കക്കാട് 2 യുവാക്കളെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി വിപിൻ ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിപിൻ ദാസിനെ കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 4 കക്കാട് പാലക്കാട് സ്വാമി മഠത്തിന് സമീപം 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയാണ് പിടിയിലായത്. ചാലാട് പഞ്ചാബി റോഡിലെ മൂർക്കൂത്ത് ഹൌസിൽ ദാസപ്പൻ എന്ന വിപിൻ ദാസ് രാത്രി സൈക്കിളിൽ പോകുകയായിരുന്ന സജീർ, ഷമീർ എന്നിവരെ തടഞ്ഞു നിർത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ ദാസപ്പനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു.
ഓരോ ജില്ലയുടെയും പ്രാദേശിക ചരിത്രവും സംസ്കാരവും രേഖപ്പെടുത്തുന്ന മ്യൂസിയം എല്ലാ ജില്ലയിലും സ്ഥാപിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ്. കേരള ഫോക്ലോർ അക്കാദമിയും കണ്ണൂർ പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലൻകോലത്തിലെ കോത്തിരി തെളിയിച്ച് മന്ത്രി കെ സി ജോസഫ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഓരോ നാടിന്റെയും സമ്പത്ത് നാടൻ കലകളും കഴിഞ്ഞകാല ജീവിത സംസ്കാരവുമാണെന്ന് മന്ത്രി പറഞ്ഞു. ജീവിതശൈലിയിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കടന്നുവരുന്ന ഇക്കാലത്ത് നാടൻ കലകളും സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ചുമതലയാണ്. ഇതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാം ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ സമൂഹത്തിലെ ധാരാളം ഇത്തരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ, നമ്മുടെ കഴിഞ്ഞകാല ജീവിത ശൈലി, നമ്മുടെ അമൂല്യമായ ഈ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാം. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളിലെത്തുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു രീതിയിൽ, വ്യത്യസ്തമായ ഒരു ശൈലിയിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി നടത്തുന്ന ഈ സെമിനാർ തീർച്ചയായും നാടൻ കലകളുടെ പരിരക്ഷണത്തിനും അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷനായിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ എൻ ബാബു, ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ കെ പി മോഹനൻ, നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജിഒ മോഹനൻ, ആകാശവാണി പ്രോഗ്രാം മേധാവി കെ ബാലചന്ദ്രൻ, ഡി ടി പി സി സെക്രട്ടറി സജീവ് വർഗീസ്, ഫോക്ലോർ അക്കാദമി ഭരണസമിതി അംഗങ്ങളായ സുധീർ വേങ്ങര, ആർട്ടിസ്റ്റ് ശശികല, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ വി സുഗതൻ, പ്രസ് ക്ലബ് സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവിതാംകൂറിലെ നാടൻ കലകളും പാട്ടുകളും കോർത്തിണക്കിയ കതിരാട്ടക്കളം അരങ്ങേറി. ഫോക്ലോറും മാധ്യമങ്ങളും എന്ന വിഷയത്തിലാണ് കണ്ണൂരിൽ ദ്വിദിന ദേശീയ ശില്പശാല നടക്കുന്നത്. ചിറക്കൽ ഫോക്ലോർ അക്കാദമിയിൽ ഇന്ന് ആരംഭിച്ച ശില്പശാലയിൽ മൈസൂരിലെ ഫോക്ലോറിസ്റ്റ് ഡോക്ടർ എച്ച് മഹേശ്വരയ്യ മുഖ്യ പ്രഭാഷണം നടത്തി. As you know that the radio, television, the film, the print media, digital medias are so effective in the changing the society and the culture in the present scenario of the world. They play the vital role because the media, without media, even in the elections, in the formation of the government, the medias are playing a vital role. That's why I am requesting these media persons to, of course, കേരള ഫോക്ലോർ അക്കാദമിയുടെയും കണ്ണൂർ പ്രസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ജേർണലിസം വിദ്യാർത്ഥികൾക്കുമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഡോക്ടർ രാഘവൻ പയ്യനാട്, പ്രൊഫസർ എം എ റഹ്മാൻ, കെ എൻ ബാബു, എം പ്രദീപ് കുമാർ, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ശില്പശാല നാളെ വൈകിട്ട് സമാപിക്കും. വിവിധ ജില്ലകളിൽ നിന്നായി 150 പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. മട്ടന്നൂരിൽ സി പി എം ബി ജെ പി സംഘർഷം തുടരുന്നു. ബി ജെ പി നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞു, 7 വാഹനങ്ങൾ തകർത്തു. പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. തളിപ്പറമ്പ് മേഖലയിൽ സി പി എം ലീഗ് ഓഫീസുകൾക്ക് നേരെ ആക്രമം. സി പി എമ്മിന്റെ കൊടികൾ വ്യാപകമായി നശിപ്പിച്ചു. സി പി എം ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കെ കെ നാരായണൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് നിസാര കുറ്റത്തിന് സി പി എം കാർക്കെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണെന്ന് പി ജയരാജൻ. ദേശീയ ഗെയിംസ്, ബാസ്കറ്റ്ബോൾ താരങ്ങൾ കണ്ണൂരിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണം. മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരം തിങ്കളാഴ്ച മുതൽ. സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് ഫ്രം ഭീമ. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന കണ്ണൂർ. എ യൂണിറ്റ് ഓഫ് മാമ്പള്ളീസ് സിൻസ് 1880. നാച്ചുറൽസ് ക്യാപിറ്റൽ മാൾ, നിയർ താന കണ്ണൂർ. ഇനി ദേശീയ ഗെയിംസ് വാർത്തകൾ.
ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ടീം കണ്ണൂരിലെത്തി. നിലവിലെ ചാമ്പ്യന്മാരായ ഛത്തീസ്ഗഡ് വനിതാ ടീമാണ് 3 മണിയോടെ കണ്ണൂരിലെത്തിയത്. ടീം അംഗങ്ങൾക്ക് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി കണ്ണൂരിലെത്തിയ ആദ്യ ടീമാണ് ഛത്തീസ്ഗഡ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംഘത്തെ ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി കാലിദും ചേർന്ന് സ്വീകരിച്ചു. വൈകിട്ട് 3 മണിയോടെ കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിലാണ് ടീം അംഗങ്ങൾ എത്തിയത്. 33 അംഗ സംഘത്തിൽ 24 പേർ ബാസ്കറ്റ്ബോൾ താരങ്ങളാണ്. 4 കോച്ചുമാരും ഒരു ടീം മാനേജറുമാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ടീമുകളും എത്തി തുടങ്ങും. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ വനിതാ വിഭാഗം ചാമ്പ്യന്മാരായിരുന്നു ഛത്തീസ്ഗഡ്. ഈ മാസം 9 മുതൽ 14 വരെയാണ് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുക. ഗുസ്തി മത്സരങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സജ്ജീകരണങ്ങൾ നീക്കുന്നതോടെ ബാസ്കറ്റ്ബോൾ മത്സരത്തിന്റെ വേദി ഒരുങ്ങും. പരിശീലനത്തിനായി സ്റ്റേഡിയത്തിന് പുറത്ത് 2 കോർട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ച ആരംഭിക്കാനൊരുക്കുന്ന ദേശീയ ഗെയിംസ് ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി മുണ്ടയാട് സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഗുസ്തി മത്സരത്തിനായി നടത്തിയ സജ്ജീകരണങ്ങൾ ബാസ്കറ്റ്ബോൾ ഒരുക്കങ്ങൾക്കായി മാറ്റുകയാണ്. ഗുസ്തി മത്സരത്തിനായി ഒരുക്കിയ ബെഡുകൾ മുഴുവൻ മാറ്റിക്കഴിഞ്ഞു. സ്റ്റേഡിയത്തിനകത്തും പുറത്തുമായി ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി നേരത്തെ ബാസ്കറ്റ് പോസ്റ്റുകൾ സ്റ്റേഡിയത്തിൽ എത്തിച്ചിരുന്നു. പരിശീലനത്തിനായി സ്റ്റേഡിയത്തിന് പുറത്തും കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 2 കോർട്ടുകളാണ് സ്റ്റേഡിയത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. മത്സരത്തിനായി പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ആകെ 8 വീതം ടീമുകളാണുള്ളത്. എ പൂൾ, ബി പൂൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി ടീമിനെ തരംതിരിച്ചിട്ടുണ്ട്. 2 വിഭാഗങ്ങളിലും എ പൂളിലാണ് കേരളം. ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ ശനിയാഴ്ച അവസാനിക്കും. ദേശീയ ഗെയിംസിലെ അഴിമതി. ടി വി രാജേഷ് എം എൽ എയും പി ജയരാജനും രാജിവെച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നാണ് ടി വി രാജേഷ് എം എൽ എ രാജിവെച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം കെ നാസറും സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ട ഗെയിംസ് ചിലർക്ക് പണം സമ്പാദിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണെന്ന് സി പി എം നേതാക്കൾ കുറ്റപ്പെടുത്തി. റോഡ് നവീകരണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടി പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടി. അഞ്ചരക്കണ്ടി കണ്ണാടി വെളിച്ചം വായനശാലയ്ക്ക് സമീപത്തെ നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനാൽ ദുരിതം അനുഭവിക്കുന്നത്. കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന പ്രദേശമാണ് കണ്ണാടി വെളിച്ചം. ഇവിടെയാണ് 1 ആഴ്ച മുമ്പ് ജെ സി ബി ഉപയോഗിച്ച് റോഡ് നവീകരിച്ചപ്പോൾ പൈപ്പ് പൊട്ടിയത്. ഇത് കാരണം പ്രദേശത്തെ 50 വീട്ടുകാർ ദുരിതം അനുഭവിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ടും പമ്പിംഗ് സമയത്ത് ഗ്യാലൻ കണക്കിന് കുടിവെള്ളം പാഴാവുകയാണ്. ഇത് കാരണം നവീകരിച്ചു വരുന്ന റോഡും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. പൈപ്പ് പൊട്ടിയത് വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പരിഹാരവുമായില്ല. തികഞ്ഞ അലംഭാവമാണ് ഇക്കാര്യത്തിൽ അധികൃതർ കാണിക്കുന്നതെന്നും ഇതിനെതിരെ തങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ജെ സി ബി വന്നപ്പോൾ പൊട്ടിയത് ഇവര് അവിടുന്ന് അന്നേരത്ത് അപ്പടം പൊളിച്ച് പറഞ്ഞിട്ട് വെള്ളം ഓഫാക്കി. അന്ന് ഓഫാക്കിയതാണ്. പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഈ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം വിടും. പൊട്ടി ഇന്നലെയും പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നും പൊട്ടിട്ട് ഓടുന്നുണ്ട്. ആ റോഡെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതായിട്ട്. അപ്പോൾ ഇവര് കുന്ന് കോർക്കുന്നതാണ് പരാതി. നമ്മളെ ഇവര് അപ്പടം വിളിച്ച് പറഞ്ഞാ പറഞ്ഞു. നമ്മൾ ചോദിച്ചു, ഇവരോട് ചോദിച്ചു, ആ റോഡ് അവര് പറഞ്ഞു, നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ആ കുടിവെള്ളത്തിന് നമുക്കിപ്പോ 1 ആഴ്ചയായി വെള്ളമില്ല. ബാത്റൂമിൽ പോയി പോകാൻ കഴിയുന്നില്ല, കുടിക്കാൻ ഇത് വെള്ളമില്ല. എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടിനല്ലേ ഉള്ളത്. ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് വരാൻ സമയമില്ല. എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞു നമുക്ക് സമയമില്ല, വരാൻ സമയമില്ല. അവർ ഒരു ഉറപ്പുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഇനിയിപ്പം എവിടെയാണ് പോയിട്ട് കൂടിയിരിക്കേണ്ടത് വെച്ചാൽ നമ്മൾ പോയിട്ട് അവിടെ പോയി ധാരണ നടത്തുമോ? എന്താ ചെയ്യേണ്ടത് നമുക്ക്? ഇനി നാട്ടുകാരോട് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. വേനൽ രൂക്ഷമാവുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാവും. അതിനിടെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. സ്നേഹത്തിന്റെ പുതിയ ഗാഥ രചിച്ച റോബി എന്ന വളർത്തുനായിയും പൂച്ചയുമാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങളിൽ. റോബിന്റെ കൂട്ടിലാണ് 2 തവണയായി 6 കുഞ്ഞുങ്ങൾക്ക് പൂച്ച ജന്മം നൽകിയത്. തന്റെ പൂച്ച സുഹൃത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്നതാകട്ടെ റോബിനും. നടാലിൽ ബാബുവിന്റെ ബബിൻ നിവാസിലാണ് ഈ വിശേഷങ്ങൾ. ഒരു കാലത്ത് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ പരസ്പരം കൊലവിളി നടത്തിയ നടാലിൽ നിന്നാണ് ഈസോപ്പ് കഥകളെയും പഞ്ചതന്ത്രം കഥകളെയും വെല്ലുന്ന സ്നേഹത്തിന്റെ കഥ ഉണ്ടായിരിക്കുന്നത്. ഇന്നും നാട്ടിൻപുറങ്ങളിൽ പട്ടിയും പൂച്ചയും നല്ല സൗഹൃദത്തിലല്ല. എന്നാൽ ഇവിടെ പട്ടിയുടെ കൂട് പ്രസവ വാടാക്കുകയും കാവലാളായി പട്ടി തന്നെ മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. പൂച്ചക്കുട്ടികളെ സ്വന്തം കുഞ്ഞിനെ എന്നവണ്ണം സ്നേഹിക്കുന്ന റോബിയെ കാണാൻ നിരവധി പേരാണ് നടാൽ വായനശാലക്ക് സമീപത്തെ ബബിൻ നിവാസിൽ എത്തുന്നത്. ആദ്യ വർഷവും പൂച്ചയുടെ ആദ്യ വർഷവും സെപ്റ്റംബറിലായിരുന്നു. 2 കുട്ടികളുണ്ടായിരുന്നു. വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ 2ാമത്തെ വർഷവും ആയി. 4 കുട്ടികളായി. പിന്നെ 4 കുട്ടികളാണ് പ്രസവിച്ചത്. 2 വർഷവും ഒപ്പര റോബിനൊപ്പരാണ് ഈ ഭക്ഷണം കഴിക്കൽ. റോബി നടക്കാൻ പോകുമ്പോൾ അവനൊപ്പരം 3 ആദ്യത്തെ 2 കുട്ടികളും അമ്മച്ചിയും വരും.
ഈ അപൂർവ സൗഹൃദത്തിന്റെ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യ വാരമാണ്. അന്നാണ് റോബിയുടെ കൂട്ടുകാരിയുടെ കന്നി പ്രസവം നടക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങൾ, ഒരാണും ഒരു പെണ്ണും. പട്ടിയുടെ കൂട്ടിൽ പൂച്ച പെറ്റത് ഒരു കൂട്ടക്കുരുതിക്ക് കാരണമാകുമെന്ന് കരുതി നാട്ടുകാരും വീട്ടുകാരും നിൽക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ ആയിരം ഭാവങ്ങളിൽ പട്ടിയും പൂച്ചയും കുട്ടികളും തലയുയർത്തിയുന്നത്. ഇത് രണ്ടാം പ്രസവം. കുട്ടികൾ നാല്. പൂച്ചക്കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും പരിപാലിക്കുന്നതും പട്ടിയാണ്. പട്ടിക്ക് അകമ്പടി സേവിക്കുന്നത് പൂച്ചകളും. ഈ സ്നേഹവും സ്നേഹ വീടും കാണാൻ നിരവധി പേരാണ് തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ നടാലിൽ ബസ് ഇറങ്ങുന്നത്. കോളേജുകൾക്ക് സ്വയംഭരണ പദവി നൽകുന്ന സർക്കാർ തീരുമാനത്തിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ പ്രതിരോധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. SFI ദേശീയ കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ തെറ്റായ തീരുമാനം കാരണം പ്രതിസന്ധി നേരിടുന്നത് വിദ്യാർത്ഥികളാണ്. അടുത്ത വർഷം മുതൽ മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്കുകൾ അടിച്ച് വിതരണം ചെയ്യുകയും സ്വന്തമായി പരീക്ഷ നടത്തി സ്വന്തക്കാരെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് എം ഷാജർ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങൾ, അതിൽ രണ്ട് ഗവൺമെന്റും ഇപ്പോൾ ഏഴ് സ്ഥാപനവും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒന്ന് ഗവൺമെന്റ് കണ്ണൻ കോളേജ്, രണ്ടാമത് കൃഷ്ണമേനോൻ വനിതാ കോളേജ്, മൂന്നാമത്തത് കണ്ണൂർ SM കോളേജ്. ഈ മൂന്ന് ക്യാമ്പസിനകത്തും സ്വയംഭരണ പദവി നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. ഒരുപക്ഷെ ആ ക്യാമ്പസിനകത്തുള്ള 100% വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഒന്നടങ്കം എതിർത്തിട്ട് പോലും ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഭീഷണിയുടെ ഭാഗമായിട്ട് പ്രിൻസിപ്പൽ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പ്രസിഡന്റ് പി പ്രശോഭ് അധ്യക്ഷത വഹിച്ചു. സരി ശശി, മുഹമ്മദ് സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടയോട്ടം സ്റ്റേഡിയം കോർണറിൽ നിന്നാരംഭിച്ച് കളക്ട്രേറ്റ് വഴി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ഏത് വകുപ്പിന്റെ പരിപാടിയിലാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് ചോദിച്ചിട്ട് പതുക്കുട്ടിക്ക് അറിയുന്നില്ല. ആ വകുപ്പിന്റെ മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ട് അറിയുന്നില്ല. കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് ചോദിച്ചിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പൊ പ്രായോഗിക വിവരങ്ങൾ, പ്രായോഗികമായ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ വായിച്ചും കേട്ടും ഇതുപോലെ പങ്കെടുത്തൊക്കെ അറിയുന്ന ഈ തലമുറ പ്രായോഗികമായ വിവരം ശേഖരിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്ന് സംശയകരമായ. ചെങ്ങനപ്പടി UPU സ്കൂൾ 125 വാർഷികാഘോഷ സമാപനത്തോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര നടത്തി. സമാപന സമ്മേളനം ഞായറാഴ്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്യും. തളാപ്പ് ചെങ്ങിനിപ്പടി UP സ്കൂളിന്റെ 125 വാർഷികാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. പള്ളിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്നാണ് വർണ്ണശബളമായ ഘോഷയാത്ര ആരംഭിച്ചത്. വാദ്യമേളങ്ങളോടെ അകമ്പടി സേവിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമാപന പരിപാടികളിൽ നാളെ കുട്ടികളുടെ കലാപരിപാടികൾ, സർഗോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷൈജ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ സ്കൂളിൽ പഠിച്ച് വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവരെയും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂളിനു വേണ്ടി വിവിധ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത മഹത് വ്യക്തിത്വങ്ങളെയും സ്നേഹക്കൂട്ടായ്മയിലൂടെ പ്രകാശൻ മാസ്റ്റർ ആദരിക്കും. ജനശ്രീ മിഷൻ 8th സംസ്ഥാന സമ്മേളനം സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ മന്ത്രി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. AICC മെമ്പർ സുമാ ബാലകൃഷ്ണൻ, ചന്ദ്രൻ തില്ലങ്കേരി, അഡ്വക്കേറ്റ് TO മോഹനൻ, KV ഫിലോമിന തുടങ്ങിയവർ സംസാരിച്ചു. 4th പൂതാടി വോളിബോൾ ടൂർണമെന്റിന് 9th February തുടക്കമാകും. കോഴൂർ പൂതാടി ഫ്ലഡ്ലൈറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് കലക്ടർ PP ബാലകരൻ ഉദ്ഘാടനം ചെയ്യും. പുരുഷ വോളിയിൽ 3 ടീമും വനിതാ വോളിയിൽ 2 ടീമും ജൂനിയർ വോളിയിൽ 1 ടീമുമാണ് പങ്കെടുക്കുന്നത്. ടൂർണമെന്റ് 14th സമാപിക്കും. നമുക്ക് ഈ വിനോദത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം, നമ്മൾ നാട്ടിൽ വീണ്ടും അത് പറിച്ചു നടണം എന്ന രീതിയിൽ ചിന്തിക്കുകയും അതിന് വരും വരായികളൊന്നിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അതിനെത്ര സാമ്പത്തിക ബാധ്യത വരും, അതെങ്ങനെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ 2012 കണ്ണൂർ ജില്ലയിലുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വോളിബോൾ ടൂർണമെൻറ്റ് നടത്തിയത്. അറിയിപ്പുകൾ. കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ 2015-16 വർഷത്തെ ഒന്നാം തരം പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോറം 9th February വിതരണം ചെയ്യും. അവസാന തീയതി March 10. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിൽ ICTC ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. 9 രാവിലെ 10 അഭിമുഖം. മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയവർക്ക് പങ്കെടുക്കാം.
ബയോമെട്രിക് തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതിനായുള്ള വിവരം നൽകാത്ത മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികൾ 6-9 തീയതികളിൽ ഫിഷറീസ് ഓഫീസിൽ ഹാജരാകണമെന്ന് ഫിഷറീസ് ഓഫീസർ അറിയിച്ചു. പുതിയതൊരു വിദ്യാജ്യോതിസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് പരിശീലന ക്ലാസ് നടത്തും. ഫോൺ നമ്പർ 9400518116. ശനിയാഴ്ച നടക്കേണ്ട ജവഹർ നവോദയ വിദ്യാലയത്തിലേക്കുള്ള 6-ാം ക്ലാസ് പ്രവേശന പരീക്ഷാ കേന്ദ്രം കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. മട്ടന്നൂരിൽ CPM BJP സംഘർഷം തുടരുന്നു. BJP നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞു, 7 വാഹനങ്ങൾ തകർത്തു. പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. തളിപ്പറമ്പ് മേഖലയിൽ CPM ലീഗ് ഓഫീസുകൾക്ക് നേരെ ആക്രമം. CPMന്റെ കൊടികൾ വ്യാപകമായി നശിപ്പിച്ചു. CPM ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് KK നാരായണൻ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച്. നിസാര കുറ്റത്തിന് CPMക്കാർക്കെതിരെ പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണെന്ന് P ജയരാജൻ. ദേശീയ ഗെയിംസ്, ബാസ്കറ്റ്ബോൾ താരങ്ങൾ കണ്ണൂരിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മള സ്വീകരണം. മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരം തിങ്കളാഴ്ച മുതൽ. സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.